ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മക്രോണി ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ലേശം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെക്കുക വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് മക്രോണി എടുത്ത് ഇടുക മക്രോണി നന്നായി വെന്ത് കഴിഞ്ഞാൽ അത് വെള്ളം മാറ്റി മാറ്റി വെക്കുക ഇനി ഒരു ചട്ടി എടുത്ത് അതിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക ആ ഒരു പച്ച മണം പോകുന്ന വരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം ചെറുതാക്കി അരിഞ്ഞ 2 സവാള ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഇളക്കൽ കുറച്ച് കൂടുതൽ വേണ്ട റെസിപ്പിയാണ് ട്ടോ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 2 തക്കാളി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് 2 കാരറ്റ് അരിഞ്ഞത് ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇളക്കുക പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കുക ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി എടുത്ത് ഈ മസാലയിലിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് രണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഓപ്ഷണൽ ആണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി
ടേസ്റ്റിയായിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.